ഹായ് ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും വിജീസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം വീച്ചേച്ചിയ, എൻ്റെ പ്രിയപ്പെട്ട ഓരോരുത്തർ സുഖമായിട്ടിരിക്കുന്നു. ദൈവകൃപയാൻ ഞങ്ങളിവിടെ സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു. ഇന്നും നല്ലൊരു ദിവസം ദൈവം ദാനമായി തന്നു, അതിന് ദൈവത്തിന് നന്ദി പറയാം. അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ഇന്ന് ദോശ ഉണ്ടാക്കുന്നുണ്ട്, ഇഡലി ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതിനായിട്ട് ദോശ ഇവിടെ ഉണ്ടാക്കുന്നു. അപ്പുറത്തെ അടുപ്പിൽ ഞാൻ ഇഡലി വെച്ചിട്ടുണ്ട്. എന്താ വേണ്ടിയെന്ന് വെച്ചാൽ അതെടുക്കാം. മെനഞ്ഞാന്നുണ്ടാക്കിയ സാമ്പാർ ഉണ്ടല്ലേ, അത് ഇരിപ്പുണ്ട്. ഞാൻ അന്ന് ഉച്ചയ്ക്ക് നമ്മൾ ചോറിൻ്റെ കൂടെ കഴിക്കാനെടുത്തിട്ട് ഞാൻ ഒരു ലോട്ട് എടുത്തങ്ങ് ഫ്രിഡ്ജിൽ വെച്ചിരുന്ന് ബ്രേക്ക്ഫാസ്റ്റ് എന്നാ ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ ഇഡലി ദോശ ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ അന്ന് എടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ തമ്മിൽ നിങ്ങൾ വായിച്ചതുപോലെ നമ്മൾ നമ്മുടെ വയ്യാഴിക എത്ര ആണെങ്കിലും ഒരു വീട്ടമ്മയ്ക്ക് അതെല്ലാം മറന്നവരത് ജോലികളെല്ലാം ചെയ്യും. അതുപോലെ എൻ്റെ അവസ്ഥ ഇപ്പം രാവിലെ ആണെങ്കിലും നമ്മൾ ചിന്തിക്കും എണ്ണീക്കണ്ട എന്നുള്ളൊരു ചിന്താഗതി ചില മനസ്സിലോട്ട് വരും. പിന്നെ നമ്മൾ ഓട്ടോമാറ്റിക്കലി അങ്ങ് എണ്ണീക്കും. അയ്യോ, നമ്മൾ എണീറ്റ് ചെയ്തില്ല എങ്കിൽ അതൊരിക്കലും നമ്മൾ ചെയ്ത് മക്കളെയൊക്കെ സ്കൂളിൽ വിടുമ്പോൾ നമ്മുടെ ടൈം ടേബിൾ പ്രകാരം ചെയ്ത് വിടുന്നത് പോലെ ഒരിക്കലും എൻ്റെ വീട്ടിലെ അവസ്ഥ റീചാർജ് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഞാൻ അങ്ങനെയിട്ട് ചെയ്യുക. പിന്നെ അത് കഴിഞ്ഞിട്ടാണെങ്കിലും നമ്മൾ എന്തെങ്കിലും ആവശ്യങ്ങളുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ വയ്യാഴിക മനസ്സിലാ അയ്യോ എനിക്ക് വയ്യ എന്നുള്ളൊരു തിങ്കിങ് എൻ്റെ അവസ്ഥ ഞാനത് മനസ്സിലാക്കാറില്ല. ഞാനത് ചെയ്യാനുള്ളതങ്ങ് ചെയ്യും. അപ്പോൾ ഇവിടെ ഇങ്ങനെ ദോശ ഇങ്ങനെ ഇഡലി അവിടെ ആ സൈഡിലായിട്ടുണ്ട്, ദോശയായിട്ടുണ്ട്. ദോശക്കല്ല് രണ്ടെണ്ണം വെച്ചാൽ ഞാൻ ഉണ്ടാക്കുന്നത്. ഇഡലി ഇപ്പോൾ കുറച്ച് മതിയല്ലോ, അതുകൊണ്ട് ഒരു ട്രിപ്പ് ഇഡലി എടുത്താലൊക്കെ മതി. ചായ അവിടെ ഞാൻ ഉണ്ടാക്കി വെച്ചു, അതിനെ അരിച്ചെടുക്കണം. എനിക്ക് ഇഡലിയേക്കാൾ ഇഷ്ടം ദോശയാണ്. പണ്ട് സ്ഥിരം ഇഡലി ഉണ്ടാക്കിയാലും ഞാൻ ഇച്ചിരി ദോശ ഉണ്ടാക്കുമായിരുന്നു. പിന്നെ ഈ കഴിഞ്ഞ ഇടയ്ക്കാണ് ഞാൻ അതങ്ങനെ ദോശ എടുക്കാത്തത്. അപ്പോൾ അവന് ദോശ കൊണ്ടുപോകാൻ വേണമെന്ന് വെച്ചിട്ട് അവന് ദോശ വേണ്ട, മസാല ഇഡലി മതിയെന്ന് പറഞ്ഞ് അങ്ങനെ മസാല ഇഡലി ഉണ്ടാക്കുക. ഞാൻ കടുകൊക്കെ പൊട്ടിച്ച എന്നും നിങ്ങൾ കാണുന്നതാണല്ലേ, അതുകൊണ്ട് ഞാൻ അതിൻ്റെ ഫുൾ ആയിട്ടുള്ള റെസിപ്പി ഞാൻ കാണിക്കുന്നില്ല. ഇനിയിപ്പം പോളിന് കഴിക്കാനുള്ളത് എടുത്തു കൊടുക്കും. അവന് ദോശ ഇപ്പം കഴിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞ്, അപ്പോൾ അതിൻ്റെ അകത്തുള്ള ഉരുളൻ കിഴങ്ങ് അവന് തപ്പിയെടുത്ത് കൊടുക്കണം, അത് അവനിഷ്ടമാണ്. അല്ലാതെ ക്യാരറ്റും അത് കോവയ്ക്കയോ ചേനയോ ചേമ്പോ അതൊന്നും അവൻ കഴിക്കത്തില്ല. ഉരുളൻകിഴങ്ങ് എടുത്തിരുന്ന് കഴിച്ചോളും. അപ്പോൾ രാവിലത്തെ എല്ലാം കഴിഞ്ഞ് എല്ലാവർക്കും കൊടുക്കാനുള്ളതൊക്കെ കൊടുത്ത് പ്രൈസമോനും ടിഫിനെല്ലാം തയ്യാറാക്കി ബാഗിൽ കൊണ്ട് എല്ലാം വെച്ചു, വെള്ളവും എല്ലാം വെച്ചു. ഈ കൊച്ചൻ്റെ ഒരു കാര്യമുണ്ട്, ഈ പ്രൈസമോൻ്റെ, ഈ കൊച്ചൻ കൊണ്ടുവന്ന വെള്ളം ചുരുക്കം ചില ദിവസമേ അവൻ ആ വെള്ളം കുടിക്കത്തുള്ളൂ. ഇന്നലെ ആണെങ്കിലും ഞാൻ നോക്കിയാണെ ആ കൊണ്ടുപോയ വാട്ടർ ബോട്ടിൽ അതുപോലെ. ഞാൻ പറഞ്ഞു എൻ്റെ കുഞ്ഞെ നീ വെള്ളം കുടിച്ചില്ലെങ്കിൽ നിനക്ക് വല്ല അസുഖം വരും, നാളെ ഈ ബോട്ടിൽ കാലിയാക്കിക്കൊണ്ട് വരണമെന്ന് പറഞ്ഞു. പിന്നെ വന്ന് കഴിഞ്ഞ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് കുറേ അങ്ങ് വെള്ളം കുടിപ്പിച്ച്, എന്തെങ്കിലും മഴ ആയതുകൊണ്ടാണോന്നും അറിയത്തില്ല. എന്നാലും 11:30 ഇവിടുന്ന് പോകുന്ന കൊച്ച് 5:45 വീട്ടിൽ വരുന്നു, അത്രയും നേരം വെള്ളം കുടിച്ചില്ലെന്ന് വെച്ചാൽ. അപ്പോൾ ഇപ്പം ഉച്ചയ്ക്ക് ഞാൻ ചെയ്യുന്നത് ഒരു തോര ഉണ്ടാക്കുന്നത്, ഇന്നലത്തെ മോരുകറി ഇരിപ്പുണ്ട്, സാമ്പാറും ഉച്ചിരി ഇരിപ്പുണ്ട്. അങ്ങനെ അത് ഇന്ന് ഇനി എടുക്കാം ഉച്ചയ്ക്കത്തേക്കിന് വേണമെങ്കിൽ. പിന്നെ പടവലങ്ങയും ക്യാരറ്റും കൂടി ഇട്ടാണ് വെക്കുന്നത്. പടവലങ്ങ ഞാൻ ഇങ്ങനെ അരിഞ്ഞ് വെച്ചു. പടവലങ്ങ പെട്ടെന്ന് നമുക്ക് ഇങ്ങനെ അരിഞ്ഞെടുക്കാമല്ലേ, തലേ നിന്നും അരിഞ്ഞ് വെക്കേണ്ട ആവശ്യമില്ല. പടവലങ്ങയ്ക്കകത്ത് ഇത്തിരി വെള്ളമുണ്ട്, അതുകൊണ്ട് നമ്മൾ വെള്ളമൊന്നും ഒഴിക്കരുത്. ഞാൻ ഉള്ളിയൊക്കെ ഇട്ട് ഉള്ളിയൊക്കെ വഴറ്റി കറിവേപ്പിലയും തേങ്ങയും എല്ലാം വഴറ്റിയതിന് ശേഷം മഞ്ഞൾപ്പൊടി ഇട്ട് പിന്നെ പടവലങ്ങയും ക്യാരറ്റും ഇട്ട് ഈ ക്യാരറ്റൂടെ ആവുമ്പം ആ വെള്ളമൊക്കെ അതിൻ്റെ അകത്തങ്ങ് അഡ്ജസ്റ്റ് ആയിക്കോളും. അപ്പോൾ ഈ തോര ഇവിടെ എല്ലാവരും കഴിക്കും. അപ്പോൾ ഈ പടവലങ്ങയൊക്കെ നമ്മൾ തോര വെക്കുമ്പോഴത്തേനും ഒരു അങ്ങ് ഇച്ചിരി ക്വാണ്ടിറ്റി കാണും, അതുകൊണ്ട് പിന്നെ ഞാൻ ക്യാരറ്റൂടെ ചേർക്കുമ്പോൾ ഇച്ചിരി ക്വാണ്ടിറ്റി ഉണ്ടാവും. അപ്പോൾ ഞാനിപ്പോൾ ഇതെല്ലാം കൂടെ ഒന്നിട്ട് നന്നായി ഒരു ഹൈ ഫ്ലെയിമിൽ അത് ഇച്ചിരി നേരം ഒന്ന് ഇളക്കി കൊടുക്കട്ടെ. കുറച്ച് നേരം ഞാൻ ഇളക്കിയിട്ട് പിന്നെ എല്ലാം കൂടെ ഒതുക്കി ഒന്ന് അടച്ച് വെച്ച് കൊടുത്ത് എന്നിട്ട് തീയും അങ്ങ് കുറച്ച്. ഈ ചീനച്ചട്ടിക്ക് നല്ല ചൂടുണ്ട്, ചൂട് പിടിച്ചാൽ പിന്നെ അതിൻ്റെ ആ ചൂട് നന്നായിട്ട് നിന്നോളും. എന്നിട്ട് കുറച്ച് നേരം കഴിഞ്ഞ് ഞാൻ തുറന്ന് നോക്കണം. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ അടിക്ക് പിടിച്ചു പോവും. എന്നിട്ടിപ്പം തോരനൊക്കെ ഒന്ന് ഇളക്കി കൊടുത്ത് അത് ഇവിടെ ഇപ്പം റെഡി ആയിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ ഇന്ന് വയ്യാത്തത് കൊണ്ട്
അതിയൊന്നും ചെയ്യുന്നില്ലെന്ന്. അപ്പോൾ തേങ്ങ ആദ്യം ഇട്ടായിരുന്നു, അവസാനം ഞാൻ ഒരു ഇച്ചിരി കൂടെ തേങ്ങ കുറവ് പോലെ എനിക്ക് തോന്നി. അന്നേരം ഞാൻ ബാക്കി കുറച്ച് തേങ്ങ കൂടെ തിരുമ്മിയതുണ്ടായിരുന്നു, അതോടി ഇങ്ങനെ നടുക്കിട്ടിട്ട് തീ കുറച്ച് തന്നെ വെച്ചിട്ട് അതിൻ്റെ മുകളിലോട്ട് ഇതെല്ലാം കൂടെ ഇട്ടൊന്ന് അടച്ച് വെച്ച് കുറച്ച് നേരം കഴിഞ്ഞ് ഞാൻ വീണ്ടും അത് മിക്സ് ചെയ്തെടുത്ത് നമ്മുടെ തോരനൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇപ്പം വെളിയിലാണെങ്കിലും ഭയങ്കര തകർത്ത് മഴ പെയ്യുവാണ്, വെള്ളം വീഴുന്ന കാണാം, വലിയ വലിയ തുള്ളികളാണ് വീഴുന്നത്, അതെന്നറിയാം അത്രയ്ക്ക് വലിയ മഴയാണ്. അപ്പം ഞാൻ സ്റ്റാർട്ടിങ്ങിലേ പറഞ്ഞില്ലേ നമ്മുടെ വയ്യാഴിയെല്ലാം മാറ്റി വെച്ച് നമ്മൾ ചെയ്യാനുള്ളതെല്ലാം ചെയ്യുമെന്ന്. അപ്പം ബീഫ് അച്ചാറിട്ടതെല്ലാം തീർന്നു പോയായിരുന്നു. ഇപ്പോൾ ഒരാൾ ചോദിച്ചുണ്ടേ അച്ചാറില്ല, അപ്പം ഞാൻ ചിന്തിച്ചെന്നാൽ ഇച്ചിരി ബീഫ് അച്ചാർ ഉണ്ടാക്കി വെക്കാമെന്ന്. അപ്പം നമ്മൾ നേരത്തെ എന്നും വാങ്ങിക്കുന്ന ഇവിടുന്ന്, അപ്പം നേരത്തെ വിളിച്ച് പറഞ്ഞു വെച്ച് ഇത് വാങ്ങിക്കാം, ബീഫ് വാങ്ങിക്കാൻ ഞാനും കൂടെ പോയേ ഒക്കത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എനിക്ക് പോകാൻ വയ്യായിരുന്നു, പിന്നെയും പോയി നോക്കിയാലല്ലോ ഒക്കത്തുള്ള സാധനം നല്ലതാണോ എന്തോ എന്നുള്ളത് അറിയണം. അതുപോലെ പിന്നെ ഈ പീസ് ആക്കുന്നത് ഞാനുണ്ടെങ്കിലേ ഒക്കത്തുള്ള അറിയിച്ചാൽ അറിയത്തില്ല എങ്ങനെ എത്ര എങ്ങനെയൊക്കെ അച്ചാറിന് വേണ്ടി പീസ് അരിയുന്നത്, അതിൻ്റെ അകത്തുള്ള ഫാറ്റൊക്കെ ഞാൻ അവിടുന്ന് എടുപ്പിക്കും. അവരെയും കൊണ്ട് രണ്ട് മൂന്ന് പണിക്കാരുണ്ട്, അതിൽ ഈ ആ തടിയുണ്ടല്ലോ നമ്മൾ ബീഫ് വരുന്ന ആദ്യം നിങ്ങൾ കണ്ടില്ലേ, അയാൾ ഉള്ള ബീഫിൻ്റെ ഒരിത്തിരി വേസ്റ്റ് എടുത്തിട്ട് അത് മൊത്തം ഒന്ന് തുടച്ച് കളഞ്ഞു. കാരണം അല്ലെങ്കിൽ ഇങ്ങനെ ആ തടിക്കകത്ത് പൊടികളുണ്ട്. ഒരു പ്രാവശ്യം ഞങ്ങൾക്കൊരു അബദ്ധം പറ്റി, ഇവിടുന്നല്ല വേറൊരിടത്തു നിന്ന് റീച്ചാനാണെങ്കിൽ ബീഫ് വാങ്ങിച്ചു, ബീഫ് വാങ്ങിച്ചിട്ട് അവരുടെ നിന്ന് തന്നെ അരിഞ്ഞുകൊണ്ട് വന്നു. എൻ്റെ പൊന്നോ ഞാൻ വീട്ടിൽ വന്ന് നോക്കിയൊണ്ടേ അതിൻ്റെ അകത്തെല്ലാം ഇങ്ങനെ ഒട്ടിപ്പിടിച്ച് ഒട്ടിപ്പിടിച്ച് ഈ തടിക്കാത്ത പൊടികൾ ഞാൻ എത്ര കുത്തിയിരുന്നു. എന്നിട്ട് ഞാൻ വിളിച്ച് അന്ന് റീച്ചാൻ ആ സമയത്ത് നാട്ടിൽ പോയ സമയമായിരുന്നു കല്യാണത്തിന്. എന്നിട്ട് ഞാൻ റീച്ചാനെ വീഡിയോ എടുത്ത് കാണിച്ചതാണ്ട് ഇത് മൊത്തം പന്നല ഞാൻ എന്തോ ചെയ്യുന്നു, അതെന്തോ പറ്റിയെന്നോ. ഇപ്പോൾ ഈ പുള്ളിക്കാരെ സ്റ്റാർട്ടിങ്ങിൽ ഞങ്ങളുടേത് കണക്ട് ചെയ്യാൻ നേരം ആ വേസ്റ്റ് എടുത്തിട്ട് അതെല്ലാം തുടച്ച് അന്നേരം ആ പൊടിയെല്ലാം ആ വേസ്റ്റിൻ്റെ അകത്ത് വന്നു. അന്ന് അവരെന്തോ ഇതൊന്നും അങ്ങനെ ചെയ്തില്ല, അവർ വീണ്ടും വീണ്ടും ഇതിൻ്റെ അകത്ത് അങ്ങ് കൊത്തി കൊത്തി ആ തടിയുടെ ഇതൂടെ ചീളൂടെ അതിൻ്റെ അകത്ത് പോയി. അന്ന് പിന്നെ 2 കിലോ ബീഫ് വാങ്ങിച്ചത് മുക്കാലും കളയേണ്ടി വന്നു നമുക്ക്. അപ്പോൾ ഇവരിങ്ങനെ ഞാൻ പറഞ്ഞു അതാണ്ട് ഇങ്ങനെ എനിക്ക് സ്ലൈസ് ആക്കിത്താൻ, എനിക്ക് പിന്നെ വീട്ടിൽ വന്ന് ചെറിയ കഷ്ണങ്ങൾ വലിയ പീസോടെ നമ്മൾ മൊത്തത്തിൽ ഇങ്ങനെ പീസാക്കാതെ വാങ്ങിച്ചാൽ എൻ്റെ നൈഫൊക്കെ അത്ര പാത്രമില്ലാത്തതുകൊണ്ട് വീട്ടിൽ വന്ന് എനിക്ക് ഒത്തിരി സമയവും എടുക്കും ബുദ്ധിമുട്ടും എടുക്കും. കാരണം 4-5 കിലോ ബീഫൊക്കെ അരിയുവാന്ന് വെച്ചാൽ ഒത്തിരി ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് അവരെയും കൊണ്ട് ഇങ്ങനെ സ്ലൈസ് ചെയ്യിപ്പിച്ച് കൊണ്ടുവന്നു. റീച്ചാൻ പറഞ്ഞ് വരണ്ട നീ അങ്ങ് ഞാൻ വീഡിയോ കോൾ ചെയ്യാം അവിടുന്ന്, എന്നിട്ട് പറഞ്ഞു. ഞാൻ പറഞ്ഞു വീഡിയോ കോൾ ചെയ്താലൊന്നും ശരിയാവത്തില്ല, അത് വീഡിയോ കോൾ ചെയ്യുമ്പോൾ അതിൻ്റെ അകത്ത് വലുതും ചെറുതുമായിട്ടൊക്കെ കാണും നമ്മൾ വന്നേ ഒക്കെ തുള്ളന്ന്. എനിക്ക് വയ്യെങ്കിലും പിന്നെ ഞാൻ പോയി കൂടെ പോയി എല്ലാം പിന്നെ വാങ്ങിച്ചുകൊണ്ട് വന്നു. ഞാൻ റീച്ചാനാണെങ്കിൽ ഇത്രയും നല്ല ഫ്രഷൊന്നും അവർ നല്ലതേ തരത്തുള്ളൂ, എന്നാലും നമ്മളിവിടെ ചെന്ന് നിന്ന് നോക്കി പറയുമ്പം അതനുസരിച്ചുള്ള ഒരിതുണ്ടല്ലേ. അവിടെ നല്ല റഷാണ്, ഞങ്ങൾ പോയെണ്ണ ഒരു 8 മണിയായി, അപ്പോഴത്തേക്കിന് കുറച്ച് ആൾ എന്നാലും വന്നും വന്നും പോയി ആൾക്കാർ നിൽക്കുക, എല്ലാവരും വന്ന് വാങ്ങിച്ചുകൊണ്ട് പോകുന്നുണ്ട് അങ്ങനെ. പക്ഷേ അവർ എടുത്ത് വെച്ചിരുന്നത് നല്ല ഫ്രഷ് സാധനം, നമ്മൾ പരിചയം ആയതുകൊണ്ടേ. അതാണ് നമ്മൾ ഈ പരിചയക്കാരുടെ അടുത്ത് ആവുമ്പം നമ്മൾ പല എടുത്ത് പോകാതെ ഒരിടത്ത് ആവുമ്പം നമുക്ക് അങ്ങനെയുള്ള ഒരു ഗുണമുണ്ട്. അങ്ങനെയല്ല ഇങ്ങനെ ഞാനിങ്ങനെ വീഡിയോ എടുത്തുകൊണ്ട് തന്നെ അതിൽ മറ്റേ ഒരാൾ വന്ന് എല്ലാം ഇങ്ങനെ നിരത്തിയിട്ട് ഇങ്ങനെയൊക്കെ എടുത്തൊന്ന് കാണിച്ച് തന്നു എനിക്ക് വീഡിയോ എടുക്കാന്നും പറഞ്ഞ് ഇങ്ങനെ ഇങ്ങനെ പിടിച്ചു തന്ന്. അവിടെ കടയിൽ നല്ലൊരു പൂച്ചക്കുട്ടി ഉണ്ടായിരുന്നു. പിന്നെ വന്നപ്പോഴേ എനിക്ക് നല്ല അത്രയും ഇപ്പോൾ ആ റോഡ് നമ്മളങ്ങോട്ട് പോകുന്ന റോഡൊന്നും നല്ലതല്ലായിരുന്നു, കുണ്ടും കുഴിയായിരുന്നു. അപ്പം തന്നെ എനിക്ക് നല്ല റീച്ചാൻ പറഞ്ഞ് വീട്ടിൽ ചെന്ന് നല്ല സുഖമായിരിക്കും നടക്കുന്നു. അപ്പോഴേ വേദന ഉണ്ടായിരുന്നു, എന്നാലും ഇത് ഫ്രഷായിരുന്നു കിട്ടിയ സാധനം, അത് പിന്നെ ഇനി ഫ്രിഡ്ജ് വെച്ച് എന്നെ പന്നലാക്കണമെന്ന് പറഞ്ഞ് ഞാൻ വന്ന് ഇരുന്ന് മുറി തന്നെ പോയി ചെയറി ഇരുന്ന് അവിടെ ഇരുന്ന് അരിയുമായിരുന്നു. പ്രീസം മോന വീഡിയോ എടുത്തത് എന്നിട്ട് ഞാൻ കഴുകി മസാലയൊക്കെ പുരട്ടി ഫ്രിഡ്ജ് വയ്ക്കാന്നുള്ള രീതിയിലേ, അപ്പം നാളെ എടുത്ത് വറുത്തുണ്ടാക്കാമല്ലേ. അങ്ങനെ അങ്ങനെ ഞാനെല്ലാം ഇരുന്ന് കുറച്ച് സമയം എടുത്ത് ഇത് ഇത്ര ഇങ്ങനെ പീസാക്കിയെടുക്കാൻ.
അത് ഞാൻ പറയാം, അങ്ങനെ സ്ലൈസ് ചെയ്തതുകൊണ്ട് നമുക്കിങ്ങനെ പിന്നെ പെട്ടെന്ന് നമുക്ക് അരിഞ്ഞെടുക്കായിരുന്നു. നമ്മുടെ ഇതിപ്പം വീഡിയോയിൽ ഇത്തിരി വലിയ പീസായിട്ട് കാണുന്നുണ്ടെങ്കിലും ഇത്രയും വലിയ പീസായിട്ടല്ല ഞാൻ കണ്ടിച്ചേക്കുന്നത്. ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ ഇതൊക്കെയായിരുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻ്റ് ഇടാനും മറക്കരുതേ. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കണേ. ഇനി ഒരു പുതിയ വീഡിയോയുമായി വരും വരെ, ബൈ, ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു, ടേക്ക് കെയർ, ബൈ ബൈ, സീ യു.